പ്രിയമുള്ളവരെ, സാബുശങ്കർ തിങ്കൺ ടാക്കിൻ്റെ പുതിയ ഒരു അദ്ധ്യായത്തിലേക്ക് മുഴുവൻ പേർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ കലവറയായിരുന്നു നാട്ടുംപുറങ്ങളിലെ പഴയകാല മനുഷ്യർ. ഇന്ന് കാലം മാറി, നാട്ടറിവുകൾ പഴയ തലമുറക്കൊപ്പം മൺമറഞ്ഞു പോവുകയാണ്. നമ്മുടെ നാടിൻ്റെ പ്രകൃതിയോട് ചേരുന്ന, കാലാവസ്ഥയോട് അനുവർത്തിക്കുന്ന, മനുഷ്യനോട് സമരസപ്പെടുന്ന, അവൻ്റെ ശാരീരികവും കാർഷികവും സാംസ്കാരികവും എല്ലാ തൊഴിൽപരവുമായ പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങൾ നമുക്ക് മുന്നേക്ക് കടന്നുപോയവർ പ്രാവർത്തികമാക്കിയിരുന്നു. അതവരുടെ നിരന്തരമായ ജീവിത നിരീക്ഷണങ്ങളുടെ ഫലമായിരുന്നു. പ്രകൃതിയോടുള്ള ഇഴുകിച്ചേരലുകളിലൂടെ ചിലതെല്ലാം അവർ കണ്ടറിഞ്ഞു. അവരുടെ ആ കണ്ടറിവുകളിലൂടെയുള്ള യാത്രയാണ് ഇത്. കടന്നുപോയവർ വെച്ചുപോയവ നമുക്ക് ഉപേക്ഷിക്കണോ? അറിഞ്ഞു വെക്കാം, അവ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാം. ഇന്ന് നാട്ടറിവുകളിലെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. രണ്ട് നിത്യജീവിതത്തിൽ വളരെ വേഗം പരീക്ഷിച്ച് നമുക്കറിയാവുന്നതുമാണ്, വളരെ ഫലപ്രദമായിട്ടുള്ള രണ്ട് വിവരങ്ങൾ. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളെല്ലാം തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലപ്പോഴും ചിലരിൽ ചെറിയ ജലദോഷപ്രിയക്കം ഉണ്ടാകുമ്പോൾ ഒച്ചയടപ്പുണ്ടാകും. ഇതിന് വളരെ വേഗം ചെയ്യാവുന്ന ഒന്നുണ്ട്. നമ്മുടെ അടുക്കളയിലെ നിത്യ സാന്നിധ്യമായ ചുവന്നുള്ളി തീക്കനലിൽ ചുട്ടെടുത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലെന്നറിയാമല്ലോ, ഗുണമല്ലാതെ ഒന്നുമില്ല. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് കൊതുക്. സന്ധ്യയാകുമ്പോൾ അതൊരു വലിയ പ്രശ്നമാകും. വെള്ളക്കെട്ടുകളുള്ള സ്ഥലമാണെങ്കിൽ പറയുകയും വേണ്ട. കൊതുക് ശല്യം മാറുന്നതിന് നാട്ടറിവുകളിലെ ഒരു കിടിലിൻ ഒറ്റമൂലിയുണ്ട്. നമ്മുടെ എല്ലാം വീടുകളിൽ പപ്പായെന്നും കപ്പരയെന്നും ഓമക്കയെന്നും മലബാറിലൊക്കെ ആണെങ്കിൽ കറുമൂസയെന്നുമൊക്കെ പറയുന്ന, പല പേരുകളിൽ അറിയപ്പെടുന്ന കപ്പങ്ങയുണ്ടല്ലോ. ഞങ്ങൾ ആലപ്പുഴക്കാർ അങ്ങനെയാണ് പറയുന്നത്, കപ്പങ്ങ. ആ കപ്പങ്ങയുടെ ഇല നീളം തണ്ടോടെ തന്നെ പൊട്ടിച്ചെടുത്ത് സ്വീകരണ മുറിയിലും കിടപ്പ് മുറിയിലൊക്കെ ഓരോന്ന് തൂക്കിയിടുകയാണെങ്കിൽ കൊതുകിൻ്റെ ശീലം പരമാവധി കുറയും. ഇത് മറ്റൊരു വിധത്തിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഒട്ടും ഉണ്ടാകില്ല. അതുപോലെ തന്നെ കൊതുകിൻ്റെ ലാർവ കാണുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കും ആ സ്പ്രേ തളിക്കുകയാണെങ്കിൽ, സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആ ലാർവ നശിച്ചു പോകുന്നതാണ്. അത്രക്ക് രൂക്ഷമായിട്ടുള്ള ഔഷധ ഗുണമുള്ളതാണ് ഈ കപ്പക്കയുടെ ഇലയ്ക്ക്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണപ്പെട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.